ഈ തിരുവിഴ എന്ന് പറയുന്നത് എവിടെയാണ്? ഒരു സ്ഥലമാണോ അതോ ഏതെങ്കിലും ഉത്സവത്തിൻ്റെ പേരാണോ? ഇങ്ങനെയൊക്കെ ഒരു പല സംശയങ്ങൾ പലർക്കും ഉണ്ട്. ഇത് തമിഴ്നാട്ടിലൊരു സ്ഥലമാണോ എന്നുള്ളത് പലരും എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഈ തിരുവിഴ എന്ന് പറയുന്നത് ആലപ്പുഴയിൽ നിന്ന് ചേർത്തല പോകുന്ന വഴിക്ക്, ചേർത്തല അവിടെ പോകണ്ട, അതിനു മുമ്പ് ഒരു 3 കിലോമീറ്റർ ഇപ്പുറയായിട്ട് മാറിയിട്ട് അവിടെ നിന്ന് ഇടത്തോട്ട് പോകുമ്പോൾ കുറച്ച് ഒരു 1.5 കിലോമീറ്റർ പോകുമ്പോൾ കാണുന്ന ഒരു ചെറിയ ഗ്രാമമാണ് തിരുവിഴ. കലൈ മാമണി തിരുവിഴ ജയശങ്കർ. ആ ഭാവം സാഹിത്യം പഠിച്ചാൽ നമുക്ക് അതിനകത്ത് ചേർക്കാൻ പോകും. നാഗസ്വരം എന്ന വാദ്യോപകരണത്തിന്റെ പര്യായമായി മാറിയ നാമം. നാസ്ത്രത്തിന് സാധാരണ ചെയ്യുന്നത് ഉപരിപഠനത്തിനായിട്ട് തഞ്ചാവൂർ പോയി പഠിക്കുക എല്ലാവരും ചെയ്തത്, അവിടെ പോയി ചെയ്തത്. ഞാൻ ഇവിടെ വായ്പാട്ട് പഠിച്ച് ഇങ്ങനെ ഈ രീതിയിലോട്ട് മാറുക. 6.5 പതിറ്റാണ്ടായി നാഗസ്വര വീചികൾ കൊണ്ട് ആസ്വാദക വൃന്ദത്തെ അത്ഭുതപ്പെടുത്തുന്ന കലാകാരൻ. സുദീർഘമായ തന്റെ സംഗീത ജീവിതം വിവരിക്കുകയാണ് തിരുവിഴ ജയശങ്കർ. എൻ്റെ ജീവിതത്തിൽ കിട്ടിയ മഹാഭാഗ്യങ്ങളാണ് ചെമ്പൈ സ്വാമിയിൽ നിന്ന് കിട്ടിയ അനുഗ്രഹം, കാരക്കുറിച്ചിയുടെ അനുഗ്രഹം, ചെമ്മാംകുടി സ്വാമിയുടെ അനുഗ്രഹം, പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് കിട്ടിയ ഒരു വലിയ അനുഗ്രഹം ഭാരതരത്ന ആ ബിസ്മില്ലാ ഖാൻ്റെ അനുഗ്രഹം. നിരവധി പ്രതിഭകളും അനേകം സംഭവങ്ങളും ഈ ഓർമ്മ ചിത്രങ്ങളിലുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസ് അവിടെ വന്ന് ചേരുന്നത്. സതീർത്ഥ്യനായിരുന്ന ഗാനഗന്ധർവൻ യേശുദാസ്, ഗുരുവായിരുന്ന ചെമ്മംകുടി ശ്രീനിവാസ് അയ്യർ, ചെമ്മംകുടി സ്വാമിയുടെ ക്ലാസ്, അദ്ദേഹത്തിൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ ക്ലാസ് ഉണ്ടെങ്കിൽ അദ്ദേഹം രാഗവും നരവിലും ഒക്കെ പാടി വരുമ്പോൾ 2 മണിക്കൂറൊക്കെ ആകും. അനേകം വേദികൾ, പ്രേം നസീർ, ഷീല, ശാരദ, അടൂർ ഭാസി, ഇങ്ങനെയുള്ള താരങ്ങൾ ഒരു നിറഞ്ഞ ഒരു സദസ്സ്. ഓർമ്മയിൽ നിന്നും അകലാത്ത അനുഭവങ്ങൾ. കച്ചേരി വായിച്ചൊരു പകുതി കഴിഞ്ഞപ്പോഴാണ് വെടി വെച്ച കേൾക്കുന്നത്, LTTയുടെ വെടി ഇതൊക്കെ ഇറക്കുക. ഉടനെ കച്ചേരി ഞങ്ങളെല്ലാം കൂടെ അവിടുന്ന് ഇതെല്ലാം കൂടെ തൂക്കിയെടുത്ത് എല്ലാം കൂടെ അവിടുന്ന് സ്ഥലം വിട്ട് രക്ഷപ്പെട്ടു പോരുകയായിരുന്നു. തിരുവിഴ ജയശങ്കർ തൻ്റെ ജീവിതം പറയുന്നു. അവിടെ ഈ കൈവശം ശ്രദ്ധിക്കുന്ന ഒരു ശിവക്ഷേത്രമുണ്ട്. വളരെ പുരാതന കാലം മുതൽ അത് വളരെ പ്രസിദ്ധമാണ്. ഇപ്പോഴും 10-45 പേര് ദിവസവും അവിടെ ഈ കൈവശം ശ്രദ്ധിക്കാനായിട്ട് അവിടെ എത്തുന്നുണ്ട്. അന്നത്തെ കാലത്ത് ഈ വണ്ടിയും മറ്റേ വളവും ഒന്നുമില്ലാത്ത കാലത്ത് ആളുകൾ നടന്ന് വളരെ കഷ്ടപ്പെട്ട് അവിടെ വന്ന് ആ തിരുവിഴ അമ്പലത്തിൽ വന്ന് ഈ കൈവശം അതിന് മരുന്ന് കഴിച്ച് ഛർദ്ദിച്ച് വളരെ സുഖപ്പെട്ട് പോകാറുണ്ട്. ഈ കൈവശം ഛർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യന് ഈ ചില ഈ വയറിന് അസുഖങ്ങൾ, വെടിവെട്ട് ഒന്നും കഴിക്കാൻ വരാതെ കിടന്ന് കഷ്ടപ്പെടുക, അങ്ങനെയുള്ള ഈ ചിലർ ഈ വെള്ളമൊക്കെ അടിച്ച് തീരെ മേലാതെ വരിക, അങ്ങനെയൊക്കെ അത് വന്നിട്ട് അങ്ങനെ വിഷമായിട്ട് ഇങ്ങനെ വയറ്റിൽ ഇങ്ങനെ അടിഞ്ഞു കൂടുക എന്നാണ് പണ്ടുള്ളവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ഒരു പച്ചില മരുന്ന് കഴിച്ച് ഭഗവാൻ്റെ അവിടെ നേവിച്ച് അത് ഈ രോഗിയെ കഴിപ്പിച്ച് ആ ഇത് മുഴുവൻ ഛർദ്ദിപ്പിച്ച് കളയുക എന്നാണ് കൈവശം ഛർദ്ദിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം. അത് ഈ പച്ചില എന്ന് പറയുന്നത് ഈ മരുന്ന് ആ അമ്പലത്തിൻ്റെ ചുറ്റുപാടുകളിലൊക്കെ ഒരുപാട് വളർന്ന് നിൽപ്പുണ്ട്. ഈ പച്ചില മരുന്ന് ഉള്ള ആ ചെടി, നമ്മൾ ആ ചെടിയിൽ നിന്ന് ഒരെണ്ണം ഒരു ശകലം പറിച്ച് നമ്മൾ മണത്ത് പോയാൽ നമുക്കൊരുമാതിരി തലകറക്കം വന്ന് നമ്മൾ വീഴും. അത്രയ്ക്ക് ഒരു പവർഫുള്ളാണ് ആ ചെടി. അതേസമയത്ത് ഈ ചെടി അത് പിഴിഞ്ഞെടുത്ത് തലേ ദിവസം അമ്പലത്തിൽ അവിടെ കൊണ്ടുവന്ന് നേദിച്ച് ഭഗവാന്റെ മുമ്പിൽ അവിടെ അടച്ച് സൂക്ഷിച്ചിട്ട് അങ്ങനെ പൂജകളൊക്കെ ചെയ്ത് അവിടെ അടച്ച് സൂക്ഷിക്കും. അടുത്ത ദിവസം രാവിലെ ഈ രോഗി കുളിച്ച് അവിടെ വന്ന് ഭഗവാന്റെ മുമ്പിൽ നിൽക്കി കഴിയുമ്പോൾ ഇത് തിരുമേനിക്ക് ദർശനം കൊടുത്ത് ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ തിരുമേനി ഇത് കൊടുത്ത് അത് ഇങ്ങനെ നമ്മൾ സേവിച്ച് കഴിഞ്ഞിട്ട് ഈ അമ്പലത്തിൽ ഈ ചുറ്റും ഇങ്ങനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ട് നടക്കണം. അങ്ങനെ നടന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അറിയാതെ തന്നെ ഈ ഒരു അവിടെ ചുറ്റും ഇങ്ങനെ ഛർദ്ദിച്ച് അതിൻ്റെ വയറിനുള്ളിലുള്ള ഇതെല്ലാം അങ്ങ് പോയി
ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് വളരെ സുഖമായിട്ടുള്ളൊരു ഇത് കഴിഞ്ഞ് അപ്പോൾ തന്നെ ഈ പൊടിയരി കഞ്ഞി നേവിച്ച് കൊടുക്കും. അത് കഴിച്ച് വരുമ്പോഴത്തേക്ക് വളരെ സുഖമായിട്ട് രോഗി തിരിച്ചു പോകും. ഇത് പണ്ട് മുതലുള്ള ഒരു ഒരു കാലമാണ്. അതാണ് തിരുവിഴ അമ്പലത്തിൻ്റെ ഒരു വലിയ പ്രാധാന്യം. ഇപ്പോഴും ഒരു 10-45 പേര് ദിവസവും അവിടെ വന്ന് ഈ അസുഖത്തിന് ചികിത്സിക്കുന്നുണ്ട്. ആ കൈവശം ശ്രദ്ധിക്കുന്ന ശിവൻ്റെ ആ സ്ഥലത്ത്, അതായത് തിരുവിഴ, ആ സ്ഥലത്താണ് എൻ്റെ ജനനം. എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ കാലം മുതൽ, എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ കാലം മുതൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഒരു നാഗസ്വരം ഫാമിലിയാണ്. എൻ്റെ അച്ഛൻ്റെ അച്ഛൻ ശങ്കരപ്പടിക്കർ, അദ്ദേഹം ഒരു നാഗസ്വര വിദ്വാനായിരുന്നു. അദ്ദേഹം ഈ ലോക്കലായിട്ട് ഉള്ള ഉത്സവങ്ങൾക്കൊക്കെ പോയി വായിക്കും. ഒരുപാട് ശിഷ്യന്മാരും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് വായിപ്പിക്കുക, ഈ ചടങ്ങുകളൊക്കെ പൂജാക്രമങ്ങൾക്കൊക്കെ എല്ലാം വായിക്കുന്ന സമ്പ്രദായങ്ങൾ പറഞ്ഞു കൊടുക്കുക, അങ്ങനെയുള്ള ഒരു സമ്പ്രദായമായിരുന്നു എൻ്റെ അപ്പൂപ്പൻ്റെ വായനയ്ക്ക്. എൻ്റെ അച്ഛൻ്റെ കാലമായപ്പോൾ ഈ അച്ഛൻ അപ്പൂപ്പനെ പറഞ്ഞു കൊടുത്ത് വായിക്കേണ്ട, അപ്പൂപ്പൻ പറഞ്ഞു കൊടുക്കാൻ പിന്നെ വേണ്ടെന്ന് വരുന്നതാണ്. പക്ഷേ ഒരു ദിവസം യാദൃശ്യമായിട്ട് അമ്പലത്തിൽ വായിക്കാൻ ആളില്ല എന്ന് വന്നപ്പോൾ അച്ഛൻ നാഗസ്വരം കയറിയെടുത്ത് ശബ്ദം കേൾപ്പിച്ച് തുടങ്ങിയതാണ് അച്ഛൻ്റെ നാഗസ്വരം വായന. അച്ഛൻ്റെ പേര് രാഘവ പണിക്കർ എന്നാണ്, തിരുവിഴ രാഘവ പണിക്കർ എന്നാണ് പറയുന്നത്. അച്ഛൻ 12 വയസ്സ് മുതൽ നാഗസ്വരം വായിച്ച് ആ ചുറ്റുപാടുമൊക്കെ ഒരുമാതിരിയൊക്കെ പേര് കേട്ട് നന്നായിട്ട് വായിച്ച് കിടന്ന് അത് കഴിഞ്ഞിട്ട് ആറന്മുള ഒരു കുഞ്ചുപ്പണിക്കർ എന്ന് പറഞ്ഞൊരു നാഗസ്വര വിദ്വാനായിരുന്നു, അവിടെ പോയി പഠിച്ചിട്ട് തിരിച്ച് ഒരു 4-5 വർഷം കഴിഞ്ഞ് വന്ന് ആ ചേർത്തല തിരുവിഴ ഭാഗങ്ങളിൽ കച്ചേരികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഈ തഞ്ചാവൂർ പോയി അവിടുത്തെ ഒരു വലിയ നാഗസ്വര വിദ്വാൻ്റെ അടുക്കൽ പഠിച്ച് തിരിച്ച് വന്ന് അങ്ങനെ ഒരു മഹാവിദ്വാനായിട്ടായിരുന്നു എൻ്റെ അച്ഛൻ്റെ അച്ഛനെ പറ്റി അറിയപ്പെടുന്നത്. അത് കഴിഞ്ഞ് എനിക്ക് ഞാൻ ജനിച്ചതും തിരുവിഴ അമ്പലത്തിലാണ്. തിരുവിഴ അമ്പലത്തിനടുത്തുള്ള ആ ചെറിയ വീട്ടിലാണ്. 5 വയസ്സുവരെ ഞാൻ അവിടെ തിരുവിഴക്കാരനായിരുന്നു. അത് കഴിഞ്ഞ് അച്ഛനെ ഈ തമിഴ്നാട്ടിൽ പോയി പഠിച്ചെല്ലാം തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡെന്ന് അങ്ങനെയുള്ളൊരു സമ്പ്രദായം അതില്ലായിരുന്നു. രാജകൊട്ടാരത്തിൽ നിന്ന് ഈ വിദ്വാൻമാരെ വിളിച്ച് വലിയ വലിയ ക്ഷേത്രങ്ങളിൽ നിയമിച്ച് അങ്ങനെ ഒരു സമ്പ്രദായമായിരുന്നു പണ്ടുണ്ടായിരുന്നത്. അങ്ങനെ എൻ്റെ അച്ഛനെ കോട്ടയം തിരുനക്കര അമ്പലത്തിലെ നാഗസ്വര വിദ്വാനായിട്ട് നിയമിച്ചു. അതിനായിട്ട് അച്ഛൻ കുടുംബസമേതം, അതായത് എനിക്കൊരു 5 വയസ്സുള്ളപ്പോൾ ഞങ്ങളുടെ താമസം കോട്ടയം തിരുനക്കര അമ്പലത്തിൻ്റെ അടുത്തേക്ക് മാറി. അപ്പോൾ എൻ്റെ ചെറുപ്പകാലം, പഠനം എല്ലാം ആ കോട്ടയം തിരുനക്കര അമ്പലത്തിൻ്റെ ആ ചുറ്റുപാടിലായിരുന്നു. 5 വയസ്സ് തൊട്ട് ഞാൻ എൻ്റെ അപ്പൂപ്പൻ്റെ അടുക്കൽ ഈ പാട്ടൊക്കെ പഠിക്കും. അപ്പൂപ്പൻ പാട്ടൊക്കെ പറഞ്ഞു തരും. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നുണ്ട്. അപ്പോൾ ഈ സരിഗമ പതിനസെന്നൊക്കെ അപ്പൂപ്പനൊരു 3-4 കാലം പറഞ്ഞു തരണം. അപ്പോൾ അതല്ല, ഞാൻ വളരെ അനായാസമായിട്ട് ഞാൻ പാടുന്നുണ്ട്. അപ്പൂപ്പന് വളരെ സന്തോഷം തോന്നി. അങ്ങനെ ഒരു 6-7 വയസ്സ് വരെ അപ്പൂപ്പൻ എന്നെ ഈ പാട്ടൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അച്ഛൻ മഹാവിദ്വാനായി തീർന്നപ്പോഴത്തേക്ക് അച്ഛൻ്റെ അടുക്കൽ പഠിക്കാനായിട്ട് ഒരുപാട് ശിഷ്യന്മാരവിടെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ പണ്ടത്തെ ഗുരുകുല വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അന്ന് ഈ ഫീസും ഒന്നുമില്ല. വീട്ടിൽ വന്ന് താമസിച്ച് വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് അടുത്തുള്ള അമ്പലത്തിലെ അടിയന്തരാവശ്യങ്ങൾക്ക് പോയി വായിച്ച് ഇങ്ങനെയൊക്കെ ജീവിച്ച് ആ ഗുരു എന്ത് കാണിക്കുന്നു, എന്ത് പറയുന്നു, എന്ത് വായിക്കുന്നു എന്ന് കണ്ട് മനസ്സിലാക്കുകയാണ് കൂടുതൽ ചെയ്തത്. അതുകൊണ്ട് അച്ഛൻ്റെ ഞങ്ങളുടെ വീട്ടിലൊരു 7-8 ശിഷ്യന്മാർ അവിടെ താമസിച്ച് ഇങ്ങനെയൊക്കെ ഉള്ള പിടുത്തമായിരുന്നു. അപ്പോൾ ഈ ശിഷ്യന്മാർ വായിക്കുന്നതും അടുത്തുള്ള അമ്പലത്തിലെ നാഗസ്വര വായനയും കേട്ട് എനിക്ക് നാഗസ്വരം പഠിക്കണം എന്ന് വലിയ ആഗ്രഹം തോന്നി. പക്ഷേ അച്ഛന് ഈ അന്നത്തെ കലാകാരന്മാരുടെ ജീവിത രീതികളും ഈ പരസ്പരം പാര വയ്ക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ട് അന്ന് ഈ തൊഴിൽ രംഗത്ത്. അപ്പോൾ അതൊക്കെ കണ്ട് അച്ഛന് എന്നെ ഈ തൊഴിൽ പഠിപ്പിക്കേണ്ട എന്നുള്ളൊരു ഒരു ഒരു ബലമായിട്ടുള്ളൊരു ഒരു ഇതായിരുന്നു. പക്ഷേ ഞാൻ അപ്പൂപ്പൻ്റെയൊക്കെ പറഞ്ഞ് എനിക്ക് അങ്ങനല്ല, എനിക്ക് നാഗസ്വരം പഠിക്കണം എന്ന് ഞാൻ വളരെ ഇതായിട്ട് പറഞ്ഞു. അപ്പൂപ്പനൊക്കെ പറഞ്ഞു അപ്പൂപ്പൻ ആണ് നാഗസ്വരം എനിക്കെടുത്ത് തന്ന് എന്നെ തുടങ്ങിച്ചത്. ഒരു 8
ഒമ്പത് വയസ്സ് ബോധൽ അപ്പൂപ്പനടുക്കൽ ജനനാസുരം എടുത്ത് പഠിച്ച് എല്ലാം തുടങ്ങി. ഏകദേശം ഒരു 12 വയസ്സായപ്പോൾ കുറച്ച് കഷ്ടിച്ച് വായിക്കാം എന്നുള്ള നിലയിൽ വന്നപ്പോൾ കോട്ടയം തിരുനക്കര അമ്പലത്തിൽ അന്ന് അച്ഛന് എവിടെയെങ്കിലും പോയിരിക്കുന്നു, വായി വരാൻ താമസമുണ്ട്, ശിഷ്യന്മാരും ഇല്ല. അപ്പോൾ അപ്പൂപ്പൻ എൻ്റെ കൈയും പിടിച്ച് നാസുരം എടുത്ത് നേരെ തിരുനക്കര അമ്പലത്തിൽ ആ ബലിക്കപ്പുരയിൽ ചെന്ന് അവിടുത്തെ മേശാന്തിക്ക് ദക്ഷിണ കൊടുത്ത് നാസരം വാങ്ങിച്ച് എൻ്റെ കയ്യിൽ തന്നു. സന്ധ്യയ്ക്ക് ദിവാരാധനയ്ക്ക് ഞാൻ എനിക്ക് അറിയാവുന്ന ഒരു കല്യാണി രാഗം, ഈ സ്വാതിരനാളിൻ്റെ ഒരു കീർത്തനം, അത് അങ്ങ് ഇങ്ങൊക്കെ തൊട്ട് എല്ലാം ഒരുമാതിരി ഒപ്പിച്ച് നന്നായിട്ട് വായിച്ചു. ദിവാരാധനയ്ക്ക് നന്നായിട്ട് വായിച്ചു. അപ്പൂപ്പനും വളരെ സന്തോഷമായി. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ വീട്ടിന് തൊട്ടിന് അടുത്തായിട്ട് ഒരു ബ്രാഹ്മണ കുടുംബം താമസിക്കുന്നുണ്ട്, ഒരു വക്കീൽ. അദ്ദേഹത്തിൻ്റെ അമ്മ വാതിക്കൽ നിൽക്കുന്നു. ഞാൻ ഇതിലൂടെ പോകുന്ന കണ്ടപ്പോൾ എന്നെ ശങ്കരൻകുട്ടി എന്നാണ് ഈ കൊച്ചിനെ വിളിക്കുന്നത്. ശങ്കരൻകുട്ടി, നീ നമ്പരത്തി വായിക്കുന്ന കണ്ടല്ലോ, വളരെ നന്നായിരുന്നു കേട്ടോ. നീ മിടുക്കനായിട്ട് വരും, അച്ഛനെ പോലെ നീ മിടുക്കനാകണം കേട്ടോ എന്ന് പറഞ്ഞ് ആ അമ്മ എന്നെ അനുഗ്രഹിച്ചു. ഞാൻ വാസ്തവത്തിൽ വിചാരിച്ചു തിരുനക്കര ഭഗവാനാണ് ഈ അമ്മയുടെ രൂപത്തിൽ വന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞത് എന്ന്. ഞാൻ എനിക്ക് വാസ്തവത്തിൽ അത് പരമ സന്തോഷമായിട്ട് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് വന്നു. ഈ വിവരം ഞാൻ അപ്പൂപ്പനോട് പറയുകയും ചെയ്തു. അപ്പൂപ്പൻ പറഞ്ഞു, ആ അമ്മ പറഞ്ഞത് ശരിയായിരിക്കും, നീ നന്നായിട്ട് വരണം, നീ കഷ്ടപ്പെടണം എന്നൊക്കെ പറഞ്ഞ് കരക്കിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ 12 വയസ്സിൽ ജനനാസുരം തുടങ്ങി. അപ്പോൾ അതിനിടയ്ക്ക് സ്കൂൾ വിദ്യാഭ്യാസവും ഇങ്ങനെ നടക്കുന്നതാണ്. അപ്പോൾ അച്ഛൻ വിചാരിച്ചു ഇവന് സംഗീതത്തിൽ കുറച്ച് താല്പര്യം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അപ്പോൾ അച്ഛൻ കച്ചേരിക്ക് പോകുന്ന സ്ഥലങ്ങളിൽ എന്നെ കൂടെ ഈ താളം പിടിക്കാൻ കൊണ്ടു. ഈ താളം പിടിക്കാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാഗസ്വര മേളത്തിലെ രണ്ട് നാഗസ്വരം, രണ്ട് തകല്, ഒരു ശ്രുതി, താളം. താളം മെയിനായിട്ട് പിടിക്കേണ്ട ഒരു സംഗതിയാണ്. അതിന് കുറച്ച് ജ്ഞാനം വേണം. ആ ജ്ഞാനം ഉണ്ടെങ്കിലേ താളം ശരിക്ക് പിടിക്കാനൊക്കെയുള്ളൂ, ഈ വായനയ്ക്കൊപ്പം താളം പിടിക്കാനൊക്കെയുള്ളൂ. അപ്പോൾ താളജ്ഞാനം വളരെ ആവശ്യമാണ്. അപ്പോൾ ഇവൻ്റെ താളജ്ഞാനമെങ്കിലും ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് അച്ഛൻ്റെ ചില കച്ചേരികൾക്കൊക്കെ എന്നെ കൂടെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടു പോകാൻ തുടങ്ങി. സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിലും. ഇതാ അനവധിയായ കാഴ്ചകളുടെ ഒരു സമാഹാരം, സഞ്ചാരം DVDകൾ വോളിയം നമ്പർ 6. വെസ്റ്റ് ഇൻഡീസ്, സൈപ്രസ്, ലാവോസ്, സ്വിറ്റ്സർലൻഡ്, ഇറ്റലി, ബ്രൂണൈ, ഫ്രാൻസ്. അമൂല്യമായൊരു ദൃശ്യയാത്രാ വിവരണ സമാഹാരം. ഫുൾ HD ക്വാളിറ്റിയിൽ 20 DVDകൾ. വില 3,500 രൂപ. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് മാസങ്ങൾ നീളുന്ന യാത്രകൾ നടത്തിയാലും ലഭിക്കാത്തത്ര കാഴ്ചകളും അറിവുകളും നിങ്ങൾക്ക് ഈ സമാഹാരത്തിൽ നിന്ന് ലഭിക്കുന്നു. വെറും 3,500 രൂപയ്ക്ക് കാഴ്ചകളുടെ ഈ അപൂർവ ശേഖരം സ്വന്തമാക്കാൻ 999-5444-222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. സഞ്ചാരം DVDകൾ ഇപ്പോൾ പെൻഡ്രൈവിലും ലഭിക്കുന്നു. ഒരു 14-15 വയസ്സ് ആയപ്പോഴത്തേക്ക് ഈ പത്തിയൂര്, കായംകുളത്തിനടുത്ത് പത്തിയൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഞാനൊരു 2-3 പ്രാവശ്യം അച്ഛൻ്റെ കൂടെ ചില താളം പിടിക്കാനായിട്ട് അവിടെ ചെന്നു. അപ്പോൾ അവിടുത്തെ ഒരു പൊതുപ്രവർത്തകനും എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരാളാണ് ഒരു പത്തിയൂർ മാധവൻ പിള്ള എന്ന് പറഞ്ഞൊരു വലിയ ആളുണ്ടായിരുന്നു. അമ്പലപ്പുഴ സഹോദരന്മാരും തിരുവിള രാഘവ പണിക്കരും ആര് വന്നാലും ഈ മാധവൻപിള്ള ചേട്ടനാണ് അതിൻ്റെ എല്ലാ ഏർപ്പാടുകളും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തുന്നത്. മാധവൻപിള്ള ചേട്ടൻ പറഞ്ഞാൽ അതിൻ്റെ അപ്പുറം വേറെ ആരും ഒന്നും പറയത്തില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പത്തിയൂർ ദേവീ ക്ഷേത്രത്തിൽ ഞാൻ 2-3 കൊല്ലം അച്ഛൻ്റെ കൂടെ താളം പിടിക്കാനായിട്ട് പോയി. മൂന്നാമത്തെ പ്രാവശ്യം അവിടെ ചെല്ലുമ്പോൾ, അപ്പോൾ ഇന്ന്
അച്ഛൻ്റെ പ്രോഗ്രാമാണെങ്കിൽ നാളെ അമ്പരപ്പുഴ സഹോദരന്മാരുടെ പ്രോഗ്രാം. അങ്ങനെയാണ് എപ്പോഴും സാധാരണ വയ്ക്കുന്നത്. ഇന്നത്തെ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ആ പത്തി ഒരു മാധവം വിളിച്ചേട്ടൻ അച്ഛൻ്റെയൊക്കെ പറഞ്ഞു, രാഘുപണിക്കരെ ശങ്കരൻകുട്ടിയുടെ അരങ്ങേറ്റം ഞാൻ നാളെ ഇവിടെ നടത്തുകയാണ്. നാളെ അമ്പലപ്പുഴ സഹോദരന്മാരിവിടെ വരും. ആ ശങ്കരനാരായണ പണിക്കരെ കൊണ്ട് ഞാൻ ശങ്കരൻകുട്ടിയുടെ അരങ്ങേറ്റം ഇവിടെ നടത്തും. അപ്പം അച്ഛൻ പറഞ്ഞു, അരങ്ങേറ്റം നടത്താനുള്ള വായനയൊന്നും അവനായില്ല. ഇപ്പോൾ ഈ വെറുതെ ഈ ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു സമ്പ്രദായം വെക്കുന്നത്ര ശരിയല്ല ചേട്ടാ എന്ന് പറഞ്ഞു. ഇല്ല, ഞാനത് നിശ്ചയിച്ചു കഴിഞ്ഞു, നാളെ നടത്തും എന്ന് പറഞ്ഞു. പിന്നെ ഒന്നും അച്ഛൻ പറയാനൊക്കത്തില്ല, ആ രീതിയിലായി. അടുത്ത ദിവസം രാവിലെ ഒരു 10 മണിയായപ്പോൾ അമ്പലപ്പുഴ സഹോദരന്മാർ അവർ വളരെ ആർഭാടത്തോടു കൂടി അവിടെ വന്നു. രണ്ടു പേരും രണ്ടാചാനുപാഹുക്കൾ രണ്ട് ഇവരാണ്. കേരളത്തിൽ നാഗസ്വര സംഗീതം ഉണ്ട് എന്ന് കാണിച്ചു കൊടുത്ത മഹാവിദ്വാന്മാരായിരുന്നു ആ അമ്പലപ്പുഴ സഹോദരന്മാർ, ശങ്കരനാരായണ പണിക്കരും ഗോപാലകൃഷ്ണ പണിക്കരും. എൻ്റെ അച്ഛനും അവരും ഒക്കെ ആയിട്ട് വളരെ ഒരു അടുപ്പത്തിലും സ്നേഹബന്ധത്തിലും അങ്ങനെയൊക്കെ ഉള്ളൊരു രീതിയായിരുന്നു അന്നത്തെ അന്ന്. അപ്പോൾ രാവിലെ 10 മണി കഴിഞ്ഞപ്പോൾ വന്നപ്പോൾ അച്ഛനും ഒക്കെ അവിടെ ഇങ്ങനെ വളരെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് അച്ഛൻ എന്നെ അടുത്തങ്ങ് ഇരിക്കത്തില്ല, അത്ര വളരെ ആ ഒരു ഒരു പേടിയുണ്ട് അച്ഛനോട് എപ്പോഴും. അച്ഛൻ ആ രീതിയിലാണ് എന്നെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർ ദൂരെ ഇങ്ങനെയൊക്കെ പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ദൂരെ നിന്ന് ഇതൊക്കെ കാണുക. എനിക്കിങ്ങനെ മനസ്സിൽ വളരെ പേടി. ഇങ്ങനെ അരങ്ങേറ്റം ഇവരോട് എങ്ങനെ ഇരുന്ന് ഞാനങ്ങനെ എങ്ങനെ വായിക്കും എന്നൊക്കെ ഞാൻ ഇങ്ങനെ കിടന്ന് എൻ്റെ അങ്ങനെ പേടിയോടെ ഇരിക്കുകയാണ്. വാസ്തവം ഏകദേശം വൈകുന്നേരമായി ശങ്കരനാരായണ പണ്ഡിതൻ എന്നെ വിളിച്ച്, ശങ്കരൻകുട്ടി നീ ഒട്ടും ഭയപ്പെടണ്ട കേട്ടോ, നിനക്ക് എന്തോന്നറിയാം, ഏത് കീർത്തനം അറിയാം വായിക്കാൻ. ഞാൻ പറഞ്ഞു, കല്യാണിയിൽ സാരസ സുവദന എന്നൊരു കീർത്തനം, ആ സ്വാതിരനാണ്ടെങ്കിൽ ആ അതെ അത് അറിയാം, മതി അത് മതി, കുഴപ്പമൊന്നുമില്ല, നീ ധൈര്യമായിട്ട് വായിച്ചു, അതൊട്ടും നീ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് വന്ന് പറഞ്ഞ് എന്നിട്ടു. എന്നാലും ഇപ്പോൾ പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞാലും നമുക്ക് ഇവരുടെ കൂടെ ഇരിക്കുമ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ പേടിക്കുമ്പോൾ പിന്നെ ഇരിക്കുമ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമുണ്ട്. ഏതായാലും കച്ചേരി അപ്പോൾ അവരുടെ കച്ചേരി അത് കഴിഞ്ഞപ്പോൾ ആറാട്ട് വരവിന് അങ്ങനെ അവരുടെ കച്ചേരി ഇത് കച്ചേരി തുടങ്ങാറായി. നിറഞ്ഞ സദസ്സ് അങ്ങനെ ഇരിക്കുകയാണ്. രണ്ടുപേരും അവിടെ ഇരുന്നു. അതിൻ്റെ ഇടയ്ക്കൽ എന്നെയും പിടിച്ചുകൊണ്ടിരുത്തി. ഞാൻ എനിക്കൊന്നും പറയാൻ മേലാത്തൊരു അവസ്ഥയിൽ ഞാൻ എങ്ങനെ ഇരിക്കുക, എന്താ ഇവരുടെ കൂടെ എങ്ങനെ ഇരിക്കുക ഇത്. ഏതായാലും ദേവിയൊക്കെ ഭഗവാനൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അവിടെ നടക്കാൻ കരുതുന്നു. ഗോപാലകൃഷ്ണ പണിക്കരേട്ടൻ്റെ ദാസറും എടുത്ത് എൻ്റെ കൈ തന്നു. ശങ്കരാണ ചേട്ടൻ സ്വല്പം കല്യാണി രാഗം വായിച്ചു. എന്നിട്ട് കീർത്തനം തുടങ്ങിയ ഉടനെ എൻ്റെ കൂടെ വായിച്ചോളാൻ പറഞ്ഞു. ഞങ്ങൾ രണ്ടും കൂടെ പല്ലവി അനുപല്ലവി വായിച്ച് നിർത്തി. ഉടനെ നാസറും നിർത്തിയിട്ട് ശങ്കരാണ പണിക്കരേട്ടൻ്റെ ബൈക്ക് എടുത്ത് ഞാൻ പറഞ്ഞു, ഞങ്ങളുടെയും തിരുവിഴയുടെയും കാലത്തിന് ശേഷം അടുത്ത ഒരു തലമുറ ഈ നാഗസ്വരത്ത് ലോകത്തിൽ ഇല്ലെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനത്തെ അവസ്ഥയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ രാഘവ പണിക്കരുടെ മകൻ ശങ്കരൻകുട്ടി എന്നെ അന്ന് ഒക്കെ വിളിക്കുന്നത് ശങ്കരൻകുട്ടി, ഇന്നിപ്പോൾ ഇവിടെ അരങ്ങേറ്റം നടത്തി. ഈ ഒരു വലിയ മരം അതിങ്ങനെ ഉണങ്ങി ഇരിക്കുകയാണ്. അതിൻ്റെ ചുവട്ടിൽ നിന്ന് ഒരു മുള ഇങ്ങനെ പൊട്ടി വിടരുന്നത് മാതിരി ശങ്കരൻകുട്ടി നാഗസ്വരം ആരംഭിച്ച് തുടങ്ങിയിരിക്കുന്നു. ഈ മുള പടർന്ന് പന്തലിച്ച് ഒരു വലിയ വൃക്ഷമായിട്ട് വളരട്ടെ, അതിനെ ഈ പത്തിയൂർ അമ്മ അവനെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ തല കൈവച്ച് അനുഗ്രഹിച്ചിട്ട് മാധവൻ പടച്ചേട്ടൻ 1 പവൻ്റെ ഒരു സ്വർണ്ണ മെഡൽ ശങ്കരാചാര്യയ്ക്ക് കൊടുത്ത് ആ മെഡൽ എനിക്ക് തന്ന് അനുഗ്രഹിച്ചു. ഞാൻ കാൽക്കെടുത്തിട്ട് രണ്ടുപേരുടെയും എല്ലാവരും നമസ്കരിച്ചു. അതാണ് എനിക്ക് കിട്ടുന്ന ആദ്യത്തെ
ഒരു അനുഗ്രഹം ആ ഒരു പുരസ്കാരം അപ്പോൾ ഞാനിത് വീട്ടിൽ കൊണ്ടു വീട്ടിൽ വന്നു എൻ്റെ അപ്പൂപ്പൻ അന്ന് സുഖമില്ലാതെ കിടക്കുക ആ ഇടയിൽ ഇത്തിരി അപ്പൂപ്പൻ അസുഖമായിട്ട് കിടക്കുക കിടപ്പ ഞാൻ നേരെ അപ്പൂപ്പൻ്റെ അടുക്കൽ വന്നു ഇത് കൈ കൊണ്ട് കാണിച്ച് കണ്ണി കാണിച്ചു കാണിച്ചിട്ട് കാൽക്കൽ കൊണ്ട് നമസ്കരിച്ചു അപ്പൂപ്പൻ്റെ കണ്ണിൽ നിന്ന് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കിടപ്പ് ആ കാഴ്ച ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആ ഓർമ്മയിൽ ഇങ്ങനെ കാണുക അബ്ബാസ് പറഞ്ഞു അപ്പൂപ്പൻ എന്ത് സന്തോഷം എൻ്റെ കൊച്ചു മകൻ രണ്ടൊരു സ്വർണ്ണ മെഡലും വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നു ഇത് ഇതിപ്പോലെ ഒരു സന്തോഷം ആ അപ്പൂപ്പൻ എന്ത് എവിടെ നിന്ന് കിട്ടും ഞാനും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓർത്തു ആ അപ്പൂപ്പൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് കിട്ടി അതാണ് എൻ്റെ ആദ്യത്തെ ഈ പുരസ്കാരം കിട്ടിയ അനുഭവം അത് കഴിഞ്ഞു ഞാൻ എസ് എസ് എൽ സി പാസ്സായി കഴിഞ്ഞിട്ട് കോട്ടയത്ത് സി എം എസ് കോളേജിൽ അന്ന് ഇൻ്റർമീഡിയറ്റ് രണ്ട് കൊല്ലം വേൾഡ് ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററി ലോജിക് അങ്ങനെയുള്ള സബ്ജക്റ്റാകിട്ട് അതെ അതിന് ചേർത്ത് രണ്ട് വർഷമാണ് പഠിക്കേണ്ടത് ആദ്യത്തെ വർഷം കഴിഞ്ഞ രണ്ടാമത്തെ വർഷം ആയപ്പോഴത്തേക്ക് അപ്പോഴത്തെനിക്ക് 18 വയസ്സായി അന്ന് ആൾ ഇന്ത്യ റേഡിയോ മ്യൂസിക് കോമ്പറ്റീഷൻ നടക്കുന്നു ആദ്യമായിട്ട് തുടങ്ങുക അതിൽ പാട്ട് മറ്റ് വാദ്യോപകരണങ്ങൾ വിൻഡ് ഇൻസ്ട്രുമെൻ്റ് പെർക്കഷൻ ഇൻസ്ട്രുമെൻ്റ് എല്ലാം ഉൾപ്പെടെ അതിനെല്ലാം മത്സരമുണ്ട് അപ്പോൾ വിൻഡ് ഇൻസ്ട്രുമെൻ്റ് വേണ്ടിയിട്ട് ഞാൻ ആസൂത്രത്തിന് വേണ്ടിയിട്ട് ഞാൻ പോയി തിരുവനന്തപുരത്തായിരുന്നു ആദ്യത്തെ പരീക്ഷ നേരിട്ടുള്ള പരീക്ഷയാണ് നാസറും കൊണ്ട് വായിക്കുന്നു ആദ്യം നമുക്കൊരു അരമണിക്കൂർ വായിക്കാം ഒരു രാഗം ഒരു കീർത്തനം അതിൻ്റെ സ്വരം ഞാൻ അറിയാവുന്നൊരു കീർത്തനം ഭംഗിയായിട്ട് വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സ്വല്പം രാഗം കല്യാണി രാഗം വായിക്കാൻ പറഞ്ഞു കല്യാണി രാഗം വായിച്ചു അത് കഴിഞ്ഞ് ഇനി പോകുന്നു അപ്പോൾ ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അറിയിച്ചു ഇതുപോലെ തിരുവനന്തപുരത്ത് ഇതിനെ പിന്നെ ജയിച്ചിരിക്കുന്നു ഇത്രാം തീയതി മദ്രാസിൽ ഫൈനൽ ഇതുണ്ട് അതിന് എത്തിച്ചേരണമെന്നും പറഞ്ഞോണ്ട് അപ്പോൾ അന്ന് ഈ യാത്രാ സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ് അത് കഴിഞ്ഞിട്ട് മദ്രാസിൽ എൻ്റെ സ്വന്തക്കാരുള്ളത് കൊണ്ട് അച്ഛൻ എന്നെ കൊട്ടാരക്കര കൊണ്ടുവന്ന് ട്രെയിൻ കയറ്റി വിട്ടു അന്ന് ഈ കരിവണ്ടിയാണ് മറ്റുള്ള ഇതൊന്നുമല്ല ഡീസലൊന്നുമല്ല ആ കരിവണ്ടി കയറി ഇതുപോലെ റിസർവേഷൻ ഒന്നുമില്ല എല്ലാം ഒരു ഇത് തന്നെ കയറി പിന്നെ പുനലൂർ ചെങ്കോട്ട തെങ്കാശി വഴി അങ്ങനെ പോകുന്ന ട്രെയിനാണ് വിഴുപ്പുരം വഴി പോകുന്ന ട്രെയിൻ അടുത്ത ദിവസം വൈകുന്നേരം അവിടെ മദ്രാസിൽ ചെന്ന് എൻ്റെ ബന്ധുക്കാരുണ്ടായിരുന്നു അവിടെ താമസിച്ചു അതിൻ്റെ അടുത്ത ദിവസമാണ് ഇവിടെ മദ്രാസിലെ ഈ പരീക്ഷ അവിടെ ചെന്നു ഞങ്ങൾ 16-17 നാസരമുണ്ട് അന്നാ ലാസ്റ്റ് ദിവസം ഇത് മിന്നി ഇൻസ്ട്രുമെൻറ്റിൻ്റെ ലാസ്റ്റ് ദിവസം അന്നാണ് 16 പേര് തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ് തഞ്ചാവൂരുന്നു അവിടെ ഉള്ളവരാണ് ഞാനാണ് ലാസ്റ്റ് ഈ ഞാൻ എന്നെ വിളിച്ചു ലാസ്റ്റ് എല്ലാവരും കഴിഞ്ഞ് എന്നെ അവസാനം വിളിച്ച് ഞാൻ അവിടെ ചെന്നു നേരെ സ്റ്റേജിൽ പോയിരുന്നു ജഡ്ജസ് ജി എൻ ബാലസുബ്രഹ്മണ്യം മുടിക്കൊണ്ടാൾ വെങ്കട്രാമയ്യർ യേമനി ശങ്കരശാസ്ത്രി ഫ്ലൂട്ട് സ്വാമിനാഥപിള്ള ഇങ്ങനെയുള്ള മഹാവിദ്വാൻമാരവിടെ മുൻവച്ചിരുന്ന് ഞങ്ങളെ പരീക്ഷിക്കുന്നത് ഇവരെ കണ്ടപ്പോൾ തന്നെ പേടിയാണ് എന്നാലും നമ്മൾ ധൈര്യം വേണമല്ലോ ആ വായിക്കൂ എന്ന് പറഞ്ഞു ഞാൻ കരകരപ്രിയരാവ് വായിച്ച് സദാതിപം ധാവക എന്ന സ്വാതിരുതൽ കീർത്തനം വായിച്ച് അതിന് സ്വരം വായിച്ച് അങ്ങനെ നിർത്തി ഏകദേശം അരമണിക്കൂർ അങ്ങനെ വായിച്ചു ഉടനെ മുടിക്കൊണ്ടാൾ വെങ്കട്രാമയ്യർ
കുറച്ച് തോടി രാഗം വായിക്കാൻ പറഞ്ഞു. ഞാൻ എനിക്കറിയാവുന്ന തോടി രാഗം വലിയ കുഴപ്പമില്ലാതെ അവിടെ എടുക്കത്തൊട്ട് എല്ലാം വായിച്ച് നിർത്തി. അതോടുകൂടി പരീക്ഷ ഇത് തീരുക അതായത് നേരെ വന്നു അന്ന് അനൗൺസ് ചെയ്യും ഇത് ഇതിൽ ആരൊക്കെ ജയിച്ചിരിക്കുന്നു ഇതൊക്കെ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് അന്ന് അനൗൺസ് ചെയ്യും. ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അനൗൺസ്മെൻറ്റ് വന്നു. വിൻ ഇൻവെസ്റ്റ്മെൻ്റ് നാദസ്വരം തിരുവിഴ ജയശങ്കർ എന്ന് പറഞ്ഞ് അന്ന് ജയശങ്കറായി തുടങ്ങി തിരുവിഴ ജയശങ്കറാക്കി തുടങ്ങി തിരുവിഴ ജയശങ്കർ എന്ന് പറഞ്ഞു. ഇതിപ്പോൾ സന്തോഷം എന്തെന്നാ ഇതിനെ അത് കഴിഞ്ഞിട്ട് ഡൽഹിയിലാണ് ഫൈനൽ ഇത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മുടിക്കുണ്ടാൾ വെങ്കട്രാമർ എന്നെ വിളിച്ചു, തമ്പി ഉനക്ക് നല്ല ജ്ഞാനം ഇരിക്ക്, ഞാൻ ദ തോടി രംബ നല്ല വായിച്ച അത് കാപ്പാത്തറ നീ നല്ല പ്രാക്ടീസ് പണി നീ ഒരു വിദ്വാനാകണം എന്ന് എന്നെ അനുഗ്രഹിച്ചു. ഇനി പറയും ഇതെന്ത് ഇത് ഇങ്ങനെയുള്ള അനുഗ്രഹം കിട്ടാനാണ് വിഷമം. വാസ്തവം പറഞ്ഞാൽ ഞാൻ സന്തോഷത്തോടു കൂടി അവിടെ ഇരുന്നു. ഞാൻ ഉടനെ അച്ഛനെ വിവരം അറിയിച്ചു. അച്ഛൻ ഞാൻ ഇത് ഇതാണ്. രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛൻ അവിടെ എത്തി. സാധാരണ എല്ലാ അച്ഛനമ്മമാരും അവിടെ ഞാൻ കണ്ടതാ മക്കളെ ഇതൊക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും അയ്യോ ഇതെൻ്റെ മക്കൾക്ക് ഇത് കിട്ടിയല്ലോ അങ്ങനെയാണ് അവരൊക്കെ അവരെ പൊക്കിയെടുത്ത് അയ്യോ എനിക്ക് ഇതൊരു മഹാഭാഗ്യം തന്നെയാണ് അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. ഇതിന് നേരെ വിപരീതമാണ് എൻ്റെ അച്ഛൻ. അച്ഛനെ ഞാൻ വന്നു അച്ഛൻ കണ്ടിട്ട് ആ നീ ജയിച്ചു ഇല്ലേ നന്നായി ഇത്തരമുള്ളൂ വേറെ യാതൊന്നും പറഞ്ഞിട്ടില്ല. അതാണ് അച്ഛൻ്റെ സ്വഭാവം അങ്ങനെ. അതുകൊണ്ട് മനസ്സിന് സന്തോഷമുണ്ട് വെളിയിൽ കാണിക്കത്തില്ല. അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് ഗ്രാൻഡ് ട്രങ്ക് എക്സ്പ്രസ് എന്ന് പറഞ്ഞു അവിടെ നിന്ന് മദ്രാസിൽ നിന്ന് ഡൽഹി ഇത് കരിവണ്ടി തന്നെ റിസർവേഷൻ ഇത് റിസർവേഷൻ അങ്ങനെ ഇല്ല. ഈ ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ സാധാരണ എല്ലാ കമ്പാർട്ട്മെൻ്റ് ഇതേ ഉള്ളൂ. അതിലൊക്കെ പ്രധാനം പ്രത്യേകിച്ച് ചില റിസർവേഷനൊക്കെ ഉണ്ട്. അങ്ങനെ ഇത് ചെയ്ത് ഞാനും അച്ഛനും മൂന്നാം ദിവസം രാവിലെ ഡൽഹി ചെന്നു. രണ്ടാമത്തെ കൊല്ലം ആയി. അപ്പോഴാണ് നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസ് അവിടെ വന്ന് ചേരുന്നത്. യേശുദാസും ഇതുപോലെ കുറച്ച് സംഗീതമൊക്കെ പഠിച്ചിട്ടുള്ളത് കൊണ്ട് സെക്കൻഡ് ഇയറിൽ അഡ്മിഷൻ കിട്ടി. അവിടെ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് അവിടെ നിന്ന് കിടത്ത് കിടന്ന് എറണാകുളം ബോട്ട് ചെട്ടി വരും.